വീഡിയോ ലേ കടക്കുന്നതിനു മുൻപേ 1 മിനിറ്റ് സമയം നിങ്ങൾ എനിക്ക് വേണ്ടി തരണം ഞാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം ആപ്ലിക്കേഷന്റെ പേര് വിൻസോ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ അകത്ത് കയറിക്കൊണ്ട് നിങ്ങൾക്ക് ഗെയിമുകൾ കളിക്കാൻ പറ്റും പോപ്പുലർ ആയിട്ടുള്ള 40 ന് മുകളിലുള്ള ഗെയിമുകൾ ഉണ്ട് നമ്മുടെ ഫ്രീ ഫയർ ക്രിക്കറ്റ് ലുഡോ കാരംസ് അങ്ങനെ തുടങ്ങിയുള്ള നിരവധി അനവധി ഗെയിമുകൾ ഉണ്ട് സാധാരണ നമ്മൾ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒന്നും കിട്ടാറില്ല പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷന്റെ അകത്ത് കയറിക്കൊണ്ട് നിങ്ങൾ ഈ കാണുന്ന ഗെയിമുകളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്നതായിരിക്കും ആ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് മാറ്റാനും സാധിക്കും പിന്നെ ഇതിനകത്ത് വിൻസോ സൂപ്പർ डिस्क्रिप्शन लिंकोशन डाउनलोड फोन गेम Third day, I mean second day, he showed this thing. Third day, he showed, adu road ne he showed, and he told me ki enda kooda vannu kadannal. I would have, ni nadannu pomba enda back inda video eduthittunde, adile njan delete aakku enda kooda vannu kadannal one day. Appo idokke oru girl eduthu parayumba onnu aalochichu okke. That's why njan poi complaint koduthu, adu korchu issue aayi, idukke nattil full arnu. Nattil full arnappum ee guy ellarodu parnathu, njan avante eduthu poyittu I pleased him to have sex. ഈ വീഡിയോയിൽ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ കേരളത്തിലാവില്ല നടന്നതെന്നുള്ളതാണ് പക്ഷേ ഞെട്ടിക്കുന്ന ഒരു വസ്തുത കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഈ പെൺകുട്ടി നടന്നു പോകുന്ന വഴിയെ ഈ പെൺകുട്ടിയുടെ അയൽവാസിയായിട്ടുള്ള ഒരു പുരുഷൻ അയാളുടെ വസ്ത്രം മാറ്റിക്കൊണ്ട് ഈ പെൺകുട്ടിക്ക് അയാളുടെ നഗ്നത കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ പെൺകുട്ടി കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു നമുക്കറിയാം സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളുള്ള ഒരു നാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ടാവും ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നൊക്കെ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി അപ്പോൾ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തൽപ്പരം ഡിവൈസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സാറ് നമ്മളെ പെരിയാരം സ്റ്റേഷനിലേക്ക് വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു കി മറ്റേ ഞങ്ങൾ ഓൾറെഡി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റിമാൻഡ് ആക്കാൻ ഞാൻ കോർട്ടിൽ പോയി എൻ്റെ എക്സാം ടൈമിൽ ഞാൻ കോർട്ടിൽ പോയിട്ടൊക്കെ കൊടുത്തായിരുന്നു പക്ഷേ ഒന്നും ആഫ്റ്റർ ദാറ്റ് കൊറോണയാണ് പിന്നെ എന്താ സെൻട്രൽ ജയിലിൽ ഭയങ്കര എല്ലാവർക്കും കൊറോണ വന്നതുകൊണ്ട് ഡേ ഫർദറായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അപ്പോൾ സാർ പറഞ്ഞു അന്വേഷിച്ചിട്ട് വേഗം ഒരു നടപടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇറ്റ്സ് ബീൻ 2 ഡേയ്സ് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം എനിക്ക് ഹോപ്പ് കുറഞ്ഞു വരാം എന്താ വെച്ചാൽ ഞാൻ ഇത്രയും കൊടുത്ത് ലൈക്ക് 2 കംപ്ലൈൻസായി ഞാൻ കൊടുക്കുന്നത് മെയിനായിട്ട് ഞാൻ 2 കംപ്ലൈൻസായി കൊടുക്കുന്നത് ഇത്രയും ഡേ ആയിട്ട് ലൈക്ക് പോലീസ് എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി അറ്റ്ലീസ്റ്റ് ഒരു ലേഡി കോൺസ്റ്റബിളെങ്കിൽ വിളിച്ചിട്ട് ഐ ടോൾഡ് ദം ലൈക്ക് ഐ ഹാഡ് ഐ ഡിഡ് ദിസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഡിപ്രഷൻ ആയിരുന്നു ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ചേർന്നുകൊണ്ട് വിദ്യാർത്ഥിയായിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയോട് തുടർച്ചയായിട്ട് ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നു അതിലെ ഭർത്താവ് അയാളുടെ വസ്ത്രം മാറ്റിക്കൊണ്ട് നഗ്നത ഈ ഒരു പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നു ഇതിനെതിരെ 2 തവണ ഈ പെൺകുട്ടി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഇല്ലാതെ വന്നപ്പോൾ തുടർച്ചയായിട്ട് ഇയാളിൽ നിന്നും പ്രശ്നം നേരിടേണ്ടി വന്നപ്പോൾ ഈ പെൺകുട്ടി ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നു അവിടെ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു അതിനുശേഷവും നമ്മുടെ പോലീസ് സംവിധാനം കാര്യമായിട്ട് ഇടപെടുന്നില്ല കണ്ണൂർ DYSP വരെ ഈ പെൺകുട്ടി പരാതി കൊടുത്തു 2 ദിവസം മുന്നെയാണ് പരാതി കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഈ ഒരു പ്രശ്നത്തിൽ പോലീസ് സ്വീകരിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയധികം നിയമങ്ങളുള്ള ഒരു നാട്ടിൽ പോലീസിന് എന്താണ് ജോലി ഇത്തരം ഒരു വിഷയത്തിൽ പോലീസിന് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല ഫയൽ ചെയ്തു ഞാൻ ലൈക്ക് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ കോർട്ടിൽ പോയി ഹാജരായി അപ്പം അതിനുശേഷം ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു കി നീ കൊടുത്തല്ലേ നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവരെ വാശി കൂടിയത് അപ്പോൾ കൂടിയ സമയത്ത് പിന്നെ ആഫ്റ്റർ ദാറ്റ് എനിക്ക് തീരെ ആ വഴി പോകാൻ പറ്റാത്ത അവസ്ഥ ആ വഴി പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതന്നെ ഞാൻ കുറച്ച് ഇൻസെക്യൂറാണ് എൻ്റെ ബോഡിനെ പറ്റി സോ അതിനെ പറ്റിയിട്ട് പറയും ഓക്കെ ബാക്ക് കുലുക്കാണ്ട് നടക്ക് ഫ്രണ്ട് കുറച്ച് കുലുക്കാണ്ട് നടക്ക് ലൈക്ക് ആസ് ഐ ടോൾഡ് കി ഇങ്ങനത്തെ ഡ്രസ്സാണ് ലൈക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്കറിയാം ആരോ കൂടെ പോകാനാണ് അപ്പം ഒരു ഹാപ്പി ആയിട്ട് എനിക്ക് കോളേജിൽ പോകാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഫസ്റ്റ് ഞാൻ കേൾക്കുന്ന വാക്കുകളായിരിക്കും ഇത് ഓ ഇന്ന് നല്ല ലുക്കിലാണല്ലോ അപ്പോൾ ഇന്ന് ഭയങ്കര ലുക്കിലാണല്ലോ അപ്പം ഇന്ന് കുറേ കാശുകാരെ കൂടി ആയിരിക്കും ആൻഡ് എന്താ പറയുക ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ഗായനോട് പറഞ്ഞിട്ടുണ്ട് ഇനി നിന്നെ പീഡിപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ആ ടൈമിലായിരുന്നു എൻ്റെ തലയിൽ ഈ പെൺകുട്ടിയോട് ചോദിച്ച പോലെ എൻ്റെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയായിരുന്നെങ്കിൽ അവനെ നാട്ടുകാർ പൊറാട്ട അടിക്കുന്ന പോലെ അടിക്കുകയായിരുന്നു ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള യാതനകൾ ഈ പെൺകുട്ടിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഈ പെൺകുട്ടി നേരിട്ടിട്ടുണ്ട് അത് നമുക്ക് കേട്ടു നോക്കാം എല്ലാവരോടും എന്താ പറയുന്നത് വെച്ചാൽ
കുറേ ആളുണ്ടാവും, എല്ലാവർക്കും മെസ്സേജ്, നാട്ടിലിങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, മേബി ഉണ്ടാവും. പക്ഷേ നമ്മൾ എത്രാന്ന് വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത്, എത്രാന്ന് വെച്ചിട്ടാണ് മിണ്ടാണ്ടിരിക്കുക, ഫാമിലിക്ക് എഫക്റ്റ് ആവും, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ 22 ആയി, എൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ പറയാനുണ്ട്. പക്ഷേ ഇതെനിക്ക് അത്രയും എക്സ്ട്രീം ലെവലായപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ബിക്കോസ് ഞാൻ ഇതുവരെ ലൈവ് ഒന്നും അങ്ങനെ വരാത്തതാണ്. എൻ്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കണം. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ഇവരുടെ മുഖം കാണിക്കാതെ, ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്താലോ എന്ന്. പിന്നെ ഞാൻ ആലോചിച്ചു, ഈ പെൺകുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവരുടെ മുഖം മറച്ചു വെക്കണമെങ്കിൽ ഇവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകൾ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കണം ഈ പെൺകുട്ടി. ഇവർക്ക് വേണ്ട ന്യായത്തിന് വേണ്ടി പോരാടുന്ന ഒരാളാണ്. ഇവരുടെ മുഖം നമ്മൾ ഉയർത്തി കാണിക്കണം. അതുപോലെ തന്നെ ഇവർ നടന്നു പോകുമ്പോൾ തല ഉഴിച്ചല്ല നടന്നു പോകേണ്ടത്, ഇവർ തല ഉയർത്തി വേണം നടന്നു പോകാൻ. കാരണം ഇവർ നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ്, തെറ്റ് ചെയ്തവരാണ് മുഖം മറിച്ചും അതുപോലെ തന്നെ തല താഴ്ത്തിയും ഒക്കെ നടക്കേണ്ടത്. സമൂഹത്തിലുള്ള കുറച്ച് പേരൊക്കെ പറയും നീ ചെയ്തത് തെറ്റാണെന്നൊക്കെ, അവരെ മൈൻഡാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും നിങ്ങളുടെ കൂടെ നിൽക്കും. എൻ്റെ കയ്യിൽ ആക്ച്വലി ഒരു വീഡിയോ ഉണ്ട്, അതെന്താന്ന് വെച്ചാൽ ഞാൻ കോർട്ടിൽ ഹാജരായതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ താഴേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞ വോച്ചായിരുന്നു, അതിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. ലൈക്ക് അവരുടെ ഫേസ് ഒന്ന് ബ്ലറാക്കി ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, അറിയോ, ലൈക്ക് വൈഫ് ഹസ്ബൻഡിനോട് അറിയാം, ലൈക്ക് ഷാഫി ഇനി എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് അതും കൂടി കാണിച്ചു കൊടുക്ക്. ഇവൻ്റെ ഈ കാണിച്ചു കൊടുക്കലിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്നത് ഇവൻ്റെ ഭാര്യയാണ്. ഏത് നമ്മുടെ ട്രൗസർ ഊരി ഇവൻ്റെ നഗ്നത കാണിച്ചു കൊടുക്കുന്നതിലൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവൻ്റെ ഭാര്യയാണ്. ഇവരിങ്ങനെ കാണിക്കാൻ ഭയങ്കരമായിട്ട് മുട്ടി നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ പോൺ സൈറ്റുകളുണ്ട്. പോൺ ഹബിലോ യു പോണിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവരുടെ വീഡിയോ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നാട്ടുകാരെ മൊത്തത്തിൽ കാണും, നാട്ടുകാർക്ക് മൊത്തത്തിൽ ഇവൻ്റെ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ സംഭവം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കാണാമല്ലോ. ഇവന് കാണിക്കാൻ ഇത്ര ആഗ്രഹമുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള സ്ഥലവും ഇവിടെ ഉണ്ട്. ഒരു വീഡിയോയുടെ ഞാൻ കാണിച്ചുതരാം, ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ മാത്രം മതി. ഈ പെൺകുട്ടിയെ കല്ലെടുത്തെറിയുന്നതും ഈ പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ഇവരനുവദിക്കില്ല എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ സാധിക്കും. കണ്ടോക്കി ഈ സംഭവം നടന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ മണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് ഈ പെൺകുട്ടി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ DYSP ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടി മരിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അതുവരെ ഇവർ കസേരയിൽ നിന്ന് ഈ ഏമാമാരെ എണീക്കാനുള്ള ഒരു സാധ്യതയില്ല. അവരവിടെ ഇരുന്നോട് തന്നെ ഇരിക്കും. അവർക്ക് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. മന്ത്രിമാർ പോകുമ്പം അവർക്ക് റൂട്ട് ഒരുക്കി കൊടുക്കണം. അതിന് എനിക്ക് തോന്നുന്നു 10 പോലീസ് ജീപ്പൊക്കെ ഒരുമിച്ച് പായും. അതായത് ആ മന്ത്രിയുടെ ഒരു കാറ്, അതിന് പിന്നിൽ ഒരു 5 എണ്ണം, മുന്നിൽ ഒരു 5 എണ്ണം. അതുപോലെ തന്നെ പോലീസ് ഹെൽമെറ്റ് വേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ ആളുകളെയും കൂട്ടി പോകാൻ പറ്റും. അതിനൊക്കെ ഭയങ്കര തക്കതായിട്ടുള്ള കടുത്ത ശിക്ഷയൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ പെൺകുട്ടിക്ക് ഉടുതുണി പൊക്കി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു കേസും ഇവിടെ ഇല്ല. എന്ത് കോപ്പിലെ നിയമാണോ ഇത്?